നമസ്കാരം. നമ്മുടെ കോവിഡ് 19 ബാധ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയും ശ്രദ്ധയുമൊക്കെ ആയ സ്ഥിതിക്ക് രക്ഷപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. നേരത്തെ തോക്കിൻ്റെ ഉണ്ട ഉരുക്കി വിറ്റ കുറേ പോലീസുകാരുണ്ട്. തോക്ക് വിഷയം തന്നെ അത് ഏതാണ്ട് മുങ്ങിപ്പോയി. അതുപോലെ CPM പ്രളയ ഫണ്ട് തട്ടിപ്പ്, ഒപ്പം തന്നെ നമ്മുടെ ആഷിക്ക് പോകും കൂട്ടരും ഒക്കെ മാധ്യമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കതിനകത്ത് വേദനയൊന്നുമില്ല. എറണാകുളം ജില്ലാ കളക്ടറുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് തട്ടിപ്പ് നടത്തിയ കേസിൽ CPM ജില്ലാ നേതാക്കളുടെ പങ്ക്, എറണാകുളം ജില്ലാ നേതാക്കളുടെ പങ്കാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ നേതാക്കളും ഉൾപ്പെടെ പ്രതികളാണെന്ന് സംശയിക്കേണ്ട തരത്തിൽ പരാമർശിക്കപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അയ്യനാട് സഹകരണ ബാങ്ക് ഡയറക്ടർ VA സിയാദിൻ്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തു വന്നു. ഈ ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് VA സിയാദ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട CPM നേതാക്കളും ഇതിനകത്ത് പങ്കുപറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ കാര്യം മാത്രമേ പുറത്തു വന്നുള്ളൂ, എല്ലാ ജില്ലകളിലും അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. CPM കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ നിരവധി അനവധി കേസുകളിൽ അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തിയാണ് കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ. സെൻട്രൽ ലോക്കൽ കമ്മിറ്റി നേതാവ് KA ജയചന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി KP നിസാർ എന്നിവരാണ് തൻ്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരാണെന്നാണ് ബന്ധുക്കൾ കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ, സിയാദിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. സക്കീർ ഹുസൈൻ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി തന്നെ സിയാദ് എഴുതിയിരിക്കുന്നു. കളക്ടറേറ്റ് സെക്ഷൻ ക്ലാർക്ക് വിഷ്ണുപ്രസാദ് മുഖ്യ ആസൂത്രകനായി നടന്ന തട്ടിപ്പ് അയ്യനാട് സഹകരണ ബാങ്ക് വഴിയാണ് നടപ്പിലാക്കിയത്. വിഷ്ണുപ്രസാദിനെ അറസ്റ്റ് ചെയ്തിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള ഈ ബാങ്കിൻ്റെ ബോർഡംഗവും CPM തൃക്കാക്കര സെൻട്രൽ ലോക്കൽ കമ്മിറ്റി അംഗവുമായ VA സിയാദ് ഈ കേസിൽ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോഴാണ്, അതായത് താൻ അറിയാത്ത തെറ്റിന് പിടിക്കപ്പെടും എന്ന് കണ്ടപ്പോഴാണ് ഈ വ്യക്തി ആത്മഹത്യ ചെയ്തത്. അത് ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ ഇത് ആരൊക്കെയാണ് ഇതിന് കാരണക്കാർ, ആരൊക്കെയാണ് ഈ ഒരു പദ്ധതി, അതായത് പ്രളയ ഫണ്ട് തട്ടിച്ച് കൊണ്ടുപോകാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നതാണ് സിയാദിൻ്റെ ആത്മഹത്യാക്കുറിപ്പ്. സക്കീർ ഹുസൈൻ, ഒപ്പം തന്നെ സെൻട്രൽ ലോക്കൽ കമ്മിറ്റി നേതാവ് KA ജയചന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി നിസാർ എന്നിവരാണ് ഈ ഒരു കേസിൽ തന്നെ പ്രേരിപ്പിച്ച് ഈ ഒരു കേസിലേക്ക് തന്നെ എത്തിച്ചത് എന്ന് സിയാദ് അസന്നിഗ്ധമായി തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതായി ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഒരു ചെറിയ രൂപവും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. സക്കീർ ഹുസൈനെതിരെ മുൻപും പല അഴിമതി പണമിടപാട് കേസുകളൊക്കെ ഉയർന്നിട്ടുള്ളതാണ്. ഇടയ്ക്ക് കുറച്ചുനാൾ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. എന്നിട്ടും വീണ്ടും തിരിച്ചു വന്നിട്ടും ഇതൊക്കെ തന്നെയാണ് ഇവിടെ തുടരുന്നത്. CPM പ്രളയ ഫണ്ട് തട്ടിപ്പ്, അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട പണം പാർട്ടി ആൾക്കാർ വീട്ടിൽ കൊണ്ടുപോയി, പാർട്ടി നേതാക്കൾ വീട്ടിൽ കൊണ്ടുപോയി സുഖമായി പുട്ടടിക്കുകയാണ്. ഇത് പലവട്ടം നമ്മൾ പറഞ്ഞതാണ്. എന്നാലും പ്രളയ ഫണ്ട് എനിക്ക് തോന്നുന്നത് കേരള സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഫണ്ട് സ്വരൂപിച്ചത് തന്നെ പാർട്ടിക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് CPM നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും. പാവപ്പെട്ടവന് കിട്ടേണ്ട പണം, അതും പാവപ്പെട്ടവൻ മുണ്ടുമുറുക്കി എടുത്തു കൊടുത്ത പണം, ശമ്പളത്തിൽ നിന്ന് അവനവൻ ജോലി ചെയ്ത ശമ്പളത്തിൻ്റെ പകുതിയും മുഴുവനുമൊക്കെ കൊടുത്ത എത്രയോ പേരുണ്ട്. അവനവൻ്റെ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിക്കൊടുത്ത എത്രയോ സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്. അവരുടെയൊക്കെ പണം കൊണ്ട് ഇത്തരത്തിൽ ധാരാളം വെട്ടിച്ച് ധാരാളം കഴിച്ച് കൊഴുത്ത് ഇങ്ങനെ നടക്കുകയാണ് CPM നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളും ആൾക്കാരുമൊക്കെ. പാവം പിടിച്ച ഈ സിയാദ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, അദ്ദേഹത്തെ ഇതിൽ പെടുത്തിയതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണേ, ഇതൊക്കെ ഒന്ന് കണ്ടെത്തണേ. ദയവ് ചെയ്ത് ഈ കേസുകളൊന്നും തേച്ചു മായ്ച്ചു കളയരുത്. നിങ്ങൾ ഒരു സമൂഹത്തോട്, കേരള ജനതയോട് ചെയ്യുന്ന ഒരു പാപമായിരിക്കും. പ്രിയപ്പെട്ട LDF സർക്കാരെ, ഇതൊക്കെ അന്വേഷിച്ച് ഒന്ന് കണ്ടുപിടിച്ച് വേണ്ട നടപടി എടുത്തിരുന്നെങ്കിൽ നന്നായേനെ. ഇതേ പറയാനുള്ളൂ. ഒരു എളിയ അപേക്ഷയാണ് നിങ്ങളോടൊക്കെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.